അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റുംദത്ത് ഷാലിക്ക് സബ്ഖ നമ്പർ 329. ഷാഫിഈ ഫിഖ് പഠന പരമ്പര. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹ റബ്ബൽ ആലമീൻ വഉസ്വല്ലി വഉസല്ലിമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിലോക വിജയകൾ ഉൾപ്പെടുത്തട്ടെ. മാതാപിതാക്കൾ മശായിഖന്മാർ മുസന്നിഫീൻ എല്ലാവർക്കും അള്ളാഹു ഇതിലോക വിജയം നൽകട്ടെ. മരണപ്പെട്ടവർക്ക് സ്വർഗത്തിൽ ഉന്നത ദർജ നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് ദീർഘായുസ്സ് മഗ്ഫിറത്ത് റഹമത്ത് അള്ളാഹു നൽകട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ നമ്മൾ പാഠം ബാബു സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്തുമായി ബലിവരുന്ന ചെറിയ പെരുന്നാളിൻ്റെ അന്ന് റമദാനിൻ്റെ അവസാനത്തിലൊക്കെ വാജിബാകുന്ന കൊടുക്കുന്ന അരിയെ സംബന്ധിച്ചാണ് ചർച്ച. അതിൻ്റെ വാജിബാത്തുകളും സുന്നത്തുകളൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എത്ര കിലോ അരിയാണ് കൊടുക്കേണ്ടത്. നമ്മളെ വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ എത്ര കിലോ അരി കൊടുക്കണം. കിലോ കണക്കല്ല ഇതിൻ്റെ ഒരു ചർച്ച. മൊത്തത്തിൽ മനസ്സിലാക്കുക, ഒരാൾക്ക് ഒരു സാ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 സാ കൊടുക്കണം. ഒരു സാ എത്രയാണ്? 4 മുദ്ദാണ് അല്ലെങ്കിൽ 5 മുദ്ദാണ്. 4 മുദ്ദാണ് പ്രബലം, 4 മുദ്ദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മുദ്ദ് എന്ന് പറഞ്ഞത് പണ്ട് കാലത്തുള്ള ഒരു അളവാണ്. ഇന്ന് വിപണികളിലൊക്കെ ബുക്ക് സ്റ്റാളിലും മറ്റൊക്കെ മുദ്ദ് പാത്രം വാങ്ങാൻ കിട്ടും. സൂക്ഷ്മത അതാണ്. നമ്മൾ അരി ഒരാൾക്ക് 4 മുദ്ദ് കൊടുക്കുക. 4 മുദ്ദാണ് ഒരു സാ. അപ്പോൾ ഒരാൾക്ക് ഒരു സാ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 സാ കൊടുക്കണം. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അപ്പോൾ ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ അതിന് 20 മുദ്ദ് കൊടുക്കണം. അപ്പോൾ കിലോ കണക്ക് എന്ന് പറഞ്ഞാൽ ഓരോ അരിയും അധിപൻ ഒരരിയുടെ പേരാണ്. ജയ മറ്റൊരരിയുടെ പേരാണ്. കുറുവ മറ്റൊരരിയുടെ പേരാണ്. റേഷൻ പിടുത്തരി അത് വേറൊരു അരിയാണ്. ഈ അരികളൊക്കെ വ്യത്യസ്ത തൂക്കങ്ങളായിരിക്കും. ചിലത് 2500 ഉണ്ടാവും, ചിലത് 2600 ഉണ്ടാവും, ചിലത് 2400 ഉണ്ടാവും. അപ്പൊ കിലോ എത്രയും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുദ്ദ് പാത്രം വാങ്ങുക. എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ കുറെ കാലമായി മുദ്ദ് പാത്രം 50 റുപ്യ 30 റുപ്യ കൊടുത്ത ബുക്ക് സ്റ്റാൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ആ പാത്രം അത് അരി അളക്കാൻ ഉപയോഗിക്കുക. ഈ റമദാൻ്റെ അവസാനം മാത്രമല്ല ഇപ്പൊ ഇത് കൊടുക്കുക. വീട്ടിൽ പിന്നെ പ്രായം ചെന്നുകൊണ്ടോ മറ്റോ രോഗം കൊണ്ടൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നോമ്പ് കൊടുക്കാൻ പ്രായം കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കൊക്കെ നോമ്പല്ലല്ലോ നിർബന്ധം, മുദ്ദ് കൊടുക്കലാണ് നിർബന്ധം. ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട പലർക്കും മുദ്ദിൻ്റെ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന് മാത്രമല്ല ഒരു വീട്ടിൽ മുസ്ലിം വീട്ടിൽ അത് ഉണ്ടാകൽ നല്ലതാണ്. അതൊക്കെ ഏതായാലും നമുക്ക് ഇബാറത്ത് പരിശോധിക്കാം. ഇന്ന് വായിക്കാനുള്ളത് സുമ്മൽ വാജിബു സാഉൻ അൻ കുല്ലി ഷഖ്സിൻ എന്ന ഭാഗമാണ്. എന്താർത്ഥം? സുമ്മൽ വാജിബു പിന്നെ നിർബന്ധമുള്ളത്, സുമ്മൽ വാജിബു പിന്നെ നിർബന്ധമുള്ളത് സാഉൻ ഒരു സാ ആണ്. അൻ കുല്ലി ഷഖ്സിൻ ഓരോ വ്യക്തിയെ തൊട്ടും ഒരു സാ കൊടുക്കണം. അപ്പോൾ വീട്ടിൽ 5 വ്യക്തി ഉണ്ടെങ്കിൽ 5 സാ കൊടുക്കുക. വീട്ടിൽ 2 ആളാണെങ്കിൽ 2 സാ കൊടുക്കുക. ഈ സാ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞു, എന്നാലും കിതാബിൽ ഒന്നുകൂടി പറയണം. വഹുവ അതാകുന്നത് ഹംസത്തു അർത്താലിൻ, 5 റാത്തലുകളാണ്. വസുലുത്തൻ ഒരു റാത്തലിൻ്റെ 1/3 ഭാഗവുമാണ്. ബഗദാദിയത്തിൻ ബഗദാദി കണക്കനുസരിച്ചാണ് ഇപ്പം ഈ പറഞ്ഞത്. എന്നാൽ വബിൽ മിസിരി മിസറിലെ തൂക്കം അനുസരിച്ച്, ഈജിപ്തിലെ മിസുറ ഈജിപ്ത് ഒരു നാടാണ്, ഈജിപ്തിലെ തൂക്കമനുസരിച്ച് 4 അർത്താലിൻ 4 റാത്തലുകളാണ്. വനിസ്ഫുൻ പകുതിയും, ഒരു റാത്തലിൻ്റെ പകുതിയും. വറുബുഉൻ ഒരു റാത്തലിൻ്റെ 1/4. മനസ്സിലായി. വസബ്അത്തു ഊഖിയ ഒരു ഊഖിയയുടെ 1/7 മിനൽ അഖ്വാത്തി അല്ലത്തി തജിബു ഫിഹ ചില ഭക്ഷണങ്ങളിൽ നിന്ന്. അഖ്വാത്ത് കൂത്ത്, അഖ്വാത്ത് ഭക്ഷണങ്ങളിൽ നിന്ന്. അപ്പോ ഊഖിയ അല്ലേ, ലിറ്റർ, മില്ലി ലിറ്റർ, അങ്ങനത്തെ ഓരോ അളവളപ്പുള്ളത്, മില്ലി ലിറ്റർ, ലിറ്റർ അന്ന് അങ്ങനെയൊക്കെയാണ് ഊക്കിയ കണക്കാണ്.
മനസ്സിലായി. ഇപ്പൊ പറഞ്ഞത് എന്താണ്? സുമ്മൽ വാജിബു മുതൽ പറഞ്ഞത് ഓരോ വ്യക്തിയുടെ പേരിലും ഓരോ വീതാണ് ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് ഒരു പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഓരോ വ്യക്തിക്കും ഒരു വീതാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വീട്ടിൽ 5 വ്യക്തി ഉണ്ടെങ്കിൽ 5 ആണ് ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടതെന്ന ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് ഇന്ന് പഠിച്ചത് ഒരു എന്ന് പറഞ്ഞാൽ ബഗദാദി കണക്കനുസരിച്ച് 5 റാത്തലും ഒരു റാത്തലിൻ്റെ 1/3 ഭാഗമാണ് എന്ന് പഠിച്ചു. പിന്നെ മറ്റൊരു പോയിന്റ് ഇന്ന് പഠിച്ചത് ഈജിപ്തിലെ തൂക്കം അനുസരിച്ച് 4 1/4 റാത്തലും അതുപോലെ ഒരു ഊക്കിയയുടെ 1/7 എന്ന് പറഞ്ഞു. പിന്നെ സക്കാത്ത് നിർബന്ധമുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണം അതിൻ്റെ അയിന്നാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പഞ്ചാരൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ തിന്നാൻ ഉപയോഗിക്കുന്നത് അരിയാണ്, അപ്പം അതാണ് കൊടുക്കേണ്ടത്. അതാണ് പറയുന്നത്. എന്ത് വായിക്കാം? മിനൽ അഖ്വാത്തി എന്നുള്ളതൊക്കെ കഴിഞ്ഞു അല്ലേ. അല്ലത്തി ചില ഭക്ഷണങ്ങളിൽ നിന്ന് തജിബു നിർബന്ധമാകും, ഫിഹ അവയിൽ അസക്കാത്തു സക്കാത്ത് നിർബന്ധമാകും. മിൻ ഗാലിബി കൂത്തിൽ ബലദി, ആ നാട്ടിലെ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന്. ഗാലിബ് എന്ന സാധാരണ, കൂത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണം, അഥവാ കൂത്ത് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ ഭക്ഷണം. ഏതാണ് ഉപയോഗിക്കുന്നത് അത്? അൽ ബലദ് നാട്. അപ്പം ആ നാട്ടിലെ മികച്ച ഭക്ഷണത്തിൽ നിന്ന്, മിൻ ഗാലിബി കൂത്തിൽ ബലദി, ആ നാട്ടിലെ സാധാരണ പൊതുവേയുള്ള ഭക്ഷണത്തിൽ നിന്നുള്ളതാണ് അവൻ കൊടുക്കേണ്ടത്. അപ്പം നമ്മളൊന്നും പഞ്ചാര വാരത്തുന്നില്ല. അപ്പം പഞ്ചാര കൊടുത്താൽ മതിയാവൂല. നമ്മുടെ നാട്ടിൽ കോറല്ല ഉച്ചക്കൊന്നും നമ്മൾ തിന്നല് സാധാരണ. അപ്പോൾ കോറ കൊടുത്താൽ പറ്റൂല. നമ്മുടെ നാട്ടിൽ ചോളം അല്ല ഉച്ചക്കും മൂന്തിക്കൊന്ന് തിന്നല്. അപ്പോൾ അതൊന്നും കൊടുത്താൽ പറ്റൂല. അപ്പോൾ ഗാലിബ് കൂത്തിൽ ബലദ്, ആ നാട്ടിലെ സാധാ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഗോതമ്പ് തിന്നണ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഗോതമ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് പറഞ്ഞത്. വ യുജിസി ഉ മതിയാകും അൽ അഖീത്തു, വെണ്ണ നീക്കാതെ ഉറപ്പിക്കപ്പെട്ട പാൽ. അഖീത്ത് എന്ന് പറഞ്ഞാൽ പാൽക്കട്ടി നേതിയൊക്കെ. അഖീത്ത് പാൽക്കട്ടി നേതിയൊക്കെ. വ യുജിസി ഉ മതിയാവും അൽ അഖീത്തു, പാൽക്കട്ടി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വല്ലബനു, പാലും കൊടുക്കാൻ പറ്റും. ലിമൻ ചിലർക്ക് കൂത്തും അവരുടെ ഭക്ഷണമാകുന്നത് ആലിക്ക അതാണ്. ഏയ് ഓരോ നാട്ടിലത്തെ ഭക്ഷണം കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പാൽക്കട്ടിയും പാലൊക്കെ മുഖ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്ന നാട്ടിൽ അത് കൊടുത്താൽ മതി. ഇപ്പം നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോയാൽ നമ്മളെ പോയൊരു 4 പൊറോട്ട രാവിലെ തിന്ന, ഉച്ചക്ക് 2 പേറ ചോറുന്ന, ഇത്രയോ ചോറുന്ന, മൂതി കുറേ ചോറുന്ന, ഇങ്ങനെയൊന്നും ഗൾഫിൽ നമ്മൾ കാണൂല. നമ്മൾ മറ്റു നാട്ടിലുള്ള ആളുകൾ കണ്ട ഒരു രാവിലെ എന്തെങ്കിലും കുബൂസിനെ പൊട്ട് തിന്നും, ഉച്ച നല്ല വയറിറച്ച് കഴിക്കും, പിന്നെ രാത്രി എന്തെങ്കിലും ഒരു ലഘു 2 കോയിമുട്ടെ, ഇങ്ങനെയൊക്കെ വളരെ ലഘുവായിട്ടുള്ള നമ്മൾ പലപ്പോഴും കാണൽ. നമ്മളങ്ങനല്ലല്ലോ. നമ്മളെ സ്റ്റൈല് മലയാളികൾ തീറ്റ കുറച്ചധികമാണ്. അന്വേഷിച്ചാലും ഉമ്പ്രക്കും മറ്റൊക്കെ പോയാൽ മറ്റൊക്കെ ഉച്ച എന്താ തിന്നു വെച്ചാൽ 2 3 ഈത്തപ്പം തിന്നാലും ഒരിക്കൽ വിഷയമല്ല. കുറച്ച് വെള്ളം കുടിച്ചാൽ ഹലാസ്. രാത്രി അങ്ങനെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ആപ്പിൾ തിന്നുക, ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്രൂട്ട്സ് തിന്നുക, ഇതൊക്കെയാണ് പല ഭാഗങ്ങളും നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഓരോ നാട്ടിൽ ഏതാണ് പാലാണെച്ച അത് കൊടുക്കുക. അപ്പോൾ കണ്ടപ്പോൾ പറയണു വയുജിസിയു, വല്ലാത്തൊരു ഇബാറത്തില്ല അതൊക്കെ. ഇതൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, നമ്മളെ അത്ഭുതപ്പെടുത്തണല്ലോ ഇബാറത്ത്. വയുജിസിയു അഖീത്തു വല്ലബനു ലിമൻ കൂത്തുഹും ലാലിക്ക. അപ്പം ചില നാട്ടിൽ ഇതൊക്കെ കഴിക്കുന്നുണ്ടെന്നല്ലേ. നമ്മളെപ്പോലെ കുറേ വലിച്ചു വാരി കഴിക്കുന്നില്ല, ലിമിറ്റേ ഇല്ല പലവിടെ. നമുക്ക് ലിമിറ്റ് ഇല്ല പലപ്പോഴും. അപ്പോൾ ഈ നാട്ടിലുണ്ടോ പാൽക്കട്ടി പാൽ ഇതൊക്കെ മുഖ്യ ഭക്ഷണമായി കരുതുന്ന നാട്ടിൽ സാധാരണ പോലെ ഭക്ഷണം പഠിച്ച് രാത്രി പാല് കുടിച്ച് കിടക്കലാണ്. രാത്രി എന്താണ്? മരുവിക്കേശം ഈശാക്കേശം 1 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് പാല്, 2 ബദാം, 2 ഈത്തപ്പഴം, ഇതൊക്കെ കഴിക്കണമെങ്കിലുണ്ട്. സലാഡ് കഴിക്കൂലേ. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ നാട്ടിൽ അത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവിടെ പൂർണ്ണമാകുന്നു. 329 ക്ലാസ്. നാളെ 330 ക്ലാസ്സോട് കൂടെ ആ അധ്യായം പൂർണ്ണമായി അല്ലേ. ഇൻഷാല്ലാ. അല്ലാഹു നാഫിയാനിൽ നൽകട്ടെ. അല്ലാഹുമ്മ ഗഫർ ലനാ വർഹംന വലി വാലിദീന വലി മശായിഖന വലി ജമീഇ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം. ഞങ്ങൾ ഓതുന്ന ഈ കിതാബിൻ്റെ മുസന്നിഫ് അല്ലാമ ആലിമുൽ അല്ലാമ ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബിൽ അബ്ബാസ് അഹമ്മദ് ബിൻ നഖീബ് അൽമിശരി റളിയല്ലാഹു, അവരുടെ ദറജ ഉയർത്തുന്ന അള്ളാഹുവരൊക്കെ പോലെ ഞങ്ങൾക്കും നാഫിയാലും ധാരാളം പഠിക്കാനൊക്കെ ജീവിതത്തിൽ പുറത്തരം ഭാഗ്യം നൽകണേ അള്ളാഹ്.
ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസീകുബില്ലാഹ്.